ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രഷ് എങ്ങനെയാണ്, പെയിൻറ്റിങ് ബ്രഷ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. അതിനായി പ്ലാസ്റ്റിക് നൂലുകൾ ഇതുപോലെ ശേഖരിച്ച് കെട്ടിവെച്ചു. അതിനുശേഷം തകര ഷീറ്റുകൾ ഇതുപോലെ ഓരോ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് അതിനുശേഷം ഇതുപോലുള്ള മെഷീനുകളിൽ ട്രാക്ക് അടിക്കുകയാണ്. ട്രാക്ക് അടിച്ച് പിന്നീട് അതിൻ്റെ വക്കുകളെല്ലാം ഇതുപോലെ മടക്കി ചെറിയ ചെറിയ മെഷീനുകളാണ് അതിലാണ് ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ കാണുന്നത് പോലെ നിസ്സാരമായി കാണുന്ന ഓരോന്നിനും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അതിനുശേഷം ഇതുപോലെ മടക്കി ചെയ്യുകയാണ്. പിന്നീട് ഈ മെഷീനിൽ വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ചെയ്യുകയാണ്. ഓരോന്നിനും ഓരോ അളവിന് കറക്റ്റ് ചെയ്യുകയാണ്. കണ്ടില്ലേ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞാനെത്തും. അതിനുശേഷമാണ് ഈ ബ്രഷുകൾ, ഈ പ്ലാസ്റ്റിക് നൂലുകൾ ഇതിൽ വെച്ച് കറക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായ കറക്റ്റ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോരോ ജോലിയാണ്, ഓരോ ഉണ്ടാക്കുന്ന ഡ്യൂട്ടിയിലാണ്. എൻ്റെ ഫാക്ടറിയിലുള്ള ജോലിക്കാർ ഒരുപാട് ആൾക്കാരുടെ വിയർപ്പാണ് നമ്മൾ കാണുന്ന ഒരു ബ്രഷ് നിർമ്മാണം എന്ന് പറയുന്നത്. അതിനുശേഷം ഇതാ ഈ മരത്തടികളിൽ ആണ് ഇതിൻ്റെ പിടി നിർമ്മിക്കുന്നത്. അത് ഓരോ ഒന്നായി ലെവലാക്കി അതിന് കറക്റ്റാണെന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. നമ്മൾ കാണുന്ന, നിസ്സാരമായി കാണുന്ന ബ്രഷ് നിർമ്മാണ ഫാക്ടറിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, ഇതുപോലെ കറക്റ്റാക്കിയതിന് ശേഷം പിടി വിറ്റ് ചെയ്യുന്നു, അതിൻ്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നു. അല്ലേ, അതിനുശേഷമാണ് ഇതിൻ്റെ മേലെ നമ്മൾ റിവിറ്റ് അടിക്കുന്നത്. ഓരോ അതും ചെറിയ മിഷീൻ മോട്ടർ കൊണ്ടാണ് റിവിറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യൂ. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞാനെത്തും. കണ്ടില്ല, അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്രഷ് നിർമ്മാണമാണ്. കണ്ടില്ലേ, ഓക്കെ, ബൈ. എല്ലാവർക്കും നമസ്കാരം.